Hello everyone. So we started to discuss the new chapter air around us, chapter 15, is it? So on the previous class, what we have discussed? We have discussed some of the fewer topics, that is air and dana and namal padichu. Air nathala atmosphere lang. Air natha. No, just wait. Okay. Air around us and dana namal padichu. Adu kainita. എക്സ്പെരിമെന്റ് അല്ലെ, അതിന്റെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചു. എയർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചു. ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ നോക്കുന്നത് അല്ലെ. പിന്നെ നമ്മുടെ ഇൻസൈഡ് ദ അറ്റ്മോസ്ഫിയർ സ്പേസിനകത്തൊക്കെ എയർ ഉണ്ട്. ആ എയറിനകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്? വാട്ടർ വേപ്പർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഡസ്റ്റ് ആൻഡ് സ്മോക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഡസ്റ്റും സ്മോക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എടുത്തിട്ട് നമ്മള് ഒരു ഹാളുള്ള ഇങ്ങനെ നിങ്ങൾ ലൈറ്റ് വരുന്ന കണ്ടിട്ടുണ്ടോ? ഈ പിക്ചർ 15:7 കാണിക്കുന്ന പോലെ ലൈറ്റ് വരുന്ന കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഹോൾ ഭാഗം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലേ സൺലൈറ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഇതിലേക്ക് വരും. ആ ഒരു ലൈറ്റിനകത്ത് നിങ്ങൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? നിങ്ങൾക്ക് ഡസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കറക്റ്റായിട്ട് കാണുവാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സൺലൈറ്റ് വരുന്ന ആ ഭാഗത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊരു എക്സ്പെരിമെന്റ് എന്താ പറയുന്നത് വെച്ചാല്, നിങ്ങൾ ഈ റോഡിലെ ട്രാഫിക് പോലീസ് നിൽക്കുന്ന സമയത്ത് ട്രാഫിക് പോലീസ്, ഇന്ന് നമ്മളെല്ലാരും കൊറോണ കാരണം മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ട്രാഫിക് പോലീസ് മിക്ക സമയങ്ങളിലും മുഖ ഇങ്ങനെ നമ്മളെ ഒരു പൊടിയുള്ള എന്താണ് ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ട്രാഫിക് ഒക്കെ പോകുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ അറിയാണ്ട് മുഖം പൊത്താറുണ്ട്. അത് എന്തുകൊണ്ടാ? അതിനകത്തൊക്കെ ഈ എയർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കൽസ് ഉണ്ട് അല്ലേ. അത് മൂക്കിന്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് പറഞ്ഞേ. വി സീ ദാറ്റ് എയർ കണ്ടെയ്ൻസ് മോസ്റ്റ്ലി നൈട്രജൻ. ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ ഭാഗം എത്രയുള്ളത്? നൈട്രജൻ ആണുള്ളത്. ആൻഡ് ഓക്സിജൻ ആണ് പിന്നെ അടുത്ത ഭാഗമുള്ള. ഇൻ ഫാക്ട് ടു ഗ്യാസസ് ടുഗദർ മേക്കപ്പ് 99% ഇൻ ദ എയർ. നൈട്രജനും ഓക്സിജനും കൂടെ 99% ഉണ്ട്. റിമൈനിങ് 1% എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഗ്യാസസും വാട്ടർ വേപ്പറും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൈനിങ് 1% ആണ് ഉള്ളത്. ഓക്കെ. ഹൗ ഡസ് ഓക്സിജൻ ബിക്കം അവൈലബിൾ ഇൻ ടു ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവിങ് ഇൻ ദ വാട്ടർ ആൻഡ് സോയിൽ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 5 നോക്കിക്കേ. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ഓർ മെറ്റൽ കണ്ടെയ്നർ, ഹീറ്റ് ഇറ്റ് സ്ലോലി ഓൺ ദി ട്രിപോട്ട് സ്റ്റാൻഡ്. അതായത് ഒരു വാട്ടർ എടുത്ത് ഒരു അലുമിനിയം കണ്ടെയ്നറിലോ എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കാം. ചൂടാക്കുന്ന സമയത്ത് വാട്ടർ ബിഗിൻ ടു ബോയിൽ, ബോയിൽ ആവും. ലുക്ക് കെയർഫുള്ളി ദി ഇന്നർ സർഫസ്. ഇന്നർ സർഫസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഡോട്ട്സ് കാണാൻ പറ്റും അല്ലേ ഓഫ് ദി കണ്ടെയ്നർ. ഡു യു സി എനി ബബിൾസ് ഓഫ് ദി ഇൻസൈഡ്? അതെന്താ ബബിൾസ് ആണ് അല്ലേ. ദീസ് ബബിൾസ് കം ഫ്രം ദി എയർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പൊ വാട്ടറിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഈ വാട്ടർ ചൂടാക്കുന്ന സമയത്ത് അതിനകത്ത് ബബിൾസ് ഉള്ളത്. ഓക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ ബബിൾസ് ഇങ്ങനെ പോയി 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 ആ വാട്ടർ പിന്നെ ബോയിൽ ചെയ്ത് വാട്ടർ വേപ്പർ ഇങ്ങനെ പുറത്തേക്ക് പോകുവാൻ തുടങ്ങും. ഓക്കെ. ഇനി ആക്ടിവിറ്റി 6 ഒന്ന് എടുത്ത് നോക്കിക്കേ. ടേക്ക് എ ലംപ് ഓഫ് ഡ്രൈ സോയിൽ. ഡ്രൈ സോയിൽ എടുക്കുക. ആ ഡ്രൈ സോയിലേക്ക് നിങ്ങൾ ഇങ്ങനെ വാട്ടർ ഒഴിച്ചെടുക്കുക. വാട്ടർ ഒഴിച്ചെടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലെ. നമ്മൾ ഒരു മണ്ണെടുത്തിട്ട് വെള്ളം ഒഴിച്ചെടുത്തൊക്കെ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മണ്ണ് കുറച്ച് അധികം എടുക്കുന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പൊ അവിടെ ബബിൾസ് ഫോം ചെയ്യും. അതിന്റെ അടുത്ത് എന്താ? ആ മണ്ണിന്റെ ഇടയിലും എന്തുണ്ട്? എയർ ഫിൽഡ് ആണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഹൗ ഈസ് ദ ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ റീപ്ലേസ്ഡ്? We read about photosynthesis in the process. നമ്മള് photosynthesis പഠിച്ചിട്ടില്ലേ. The plants make their own food and oxygen produced along with it. Plants എന്ത് ചെയ്യാറുണ്ട്? ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത്. പക്ഷെ എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ എന്ത് പുറത്തേക്ക് വിടുന്നു? കാർബൺ ഡൈ ഓക്സൈഡേക്ക് പുറത്തേക്ക് വിടുകയാണോ ചെയ്യുന്നത്? അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് എന്ത് പുറത്തേക്ക് വിടുന്നു?
ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അവര് ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ്, പക്ഷെ ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡിനെ യൂസ് ചെയ്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ദേ പ്രൊഡ്യൂസ് മോർ ഓഫ് ഹീറ്റ് ആൻഡ് ദേ കാൻ കൺസ്യൂം. ദാറ്റ് ഈസ് വൈ വി സേ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ. ഓക്കെ, ഇറ്റ് ഒബ്വിയസ് ദ അനിമൽ കനോട്ട് ലിവ് വിതൗട്ട് പ്ലാന്റ്സ്. അനിമൽസിന് പ്ലാന്റ്സ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുകയില്ല. ദ ബാലൻസ് ഓഫ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മെയിൻറ്റെയിൻ ത്രൂ ദ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, ആ ചാപ്റ്ററിലെ പ്ലാന്റ്, അതായത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ നിർത്തണമെങ്കിൽ എന്തിന്റെ ഹെൽപ്പ് വേണം, പ്ലാന്റ്സിന്റെ ഹെൽപ്പ് കൂടിയേ തീരുകയുള്ളൂ. ഇറ്റ് ഷോ ദ ഇന്റർഡിപെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സും അനിമൽസും ഒക്കെ എന്തായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ചിത്രം നോക്കിക്കേ, വിൻഡ് മിൽ. എന്താണ് ഈ വിൻഡ് മിൽ? വിൻഡ് മിൽ മേക്സ് എ വിൻഡ് മേക്സ് ദ വിൻഡ് മിൽ റൊട്ടേറ്റ്. വിൻഡ് മിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് എന്താ ചെയ്യാ, വിൻഡ് അടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? വിൻഡ് മിൽ ഈസ് യൂസ് ടു ഡ്രോ വാട്ടർ ഫ്രം ട്യൂബ്വെൽസ് ആൻഡ് റൺ ഫ്ലോർ മിൽസ്. ഓക്കെ, ചിലപ്പം അരിയൊക്കെ പൊടിക്കുന്ന സമയത്ത് ഈ വിൻഡ് മിൽ കൊണ്ട് അറ്റാച്ച് ചെയ്ത വിൻഡ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ കോരിയെടുക്കാനൊക്കെ പറ്റും. അതേപോലെ എന്ത് ചെയ്യാം, ഫ്ലോറൊക്കെ, ഫ്ലോർ മില്ലിലൊക്കെ ഇത് നാട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ വിൻഡ് മിൽ ആർ ഓൾസോ യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. മെയിൻലി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡ് മിൽ യൂസ് ചെയ്യുന്നത്. എയർ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് സെയിലിംഗ് യാച്ചസ്. ആ യാച്ചസ് തന്നെ എങ്ങനെ മൂവ് ചെയ്യും, എയർ മൂവ് ചെയ്യും. ഓക്കെ, ഗ്ലൈഡേഴ്സ് ആൻഡ് പാരഷൂട്ട്സ് ആൻഡ് എയ്റോപ്ലെയിൻസ്. ബേർഡ്സ്, ബാറ്റ്സ്, ഇൻസെക്ട് ക്യാൻ ഫ്ലൈ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയർ. ഈ എയർ ഉള്ളത് കൊണ്ടാണ് എന്തിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ, എയറോപ്ലെയിന്, ബേർഡ്, ഇൻസെക്ട്സിനൊക്കെ ഫ്ലൈ ചെയ്യുവാൻ സഹായിക്കുന്നത്. എയർ ഓൾസോ ഹെൽപ്പ് ഇൻ ദ ഡിസ്പേഴ്സൽ ഓഫ് സീഡ് ആൻഡ് പോളൻ ഓഫ് ഫ്ലവേഴ്സ് ടു സെവറൽ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിൽ നിന്ന് വിത്ത് എന്താണ് താഴേക്ക് വീഴാനും വേറൊരു പ്ലാന്റിലേക്ക് അത് പോയി വീഴാനും അങ്ങനെ അത് വേറൊരു പ്ലാന്റ് ആയി വളർന്നു വരുവാനൊക്കെ എന്തിന് ഈ വിത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ എന്ത് സാധിക്കുന്നു, ഈ എയർ ഉള്ളത് കൊണ്ട് സാധിക്കുന്നു അല്ലെ. വിട്ട് പൊട്ടാന് ഒക്കെ എയർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എയർ ഹെൽപ്പേഴ്സ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി വാട്ടർ സൈക്കിൾ. അതേപോലെ വാട്ടർ സൈക്കിൾസിലും എയറിന് നല്ലൊരു ഇമ്പോർട്ടന്റ് റോള് ഉണ്ട്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. വളരെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് നിങ്ങളുടെ ഈ ബുക്കിലുള്ളത്. അപ്പൊ സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു.